ആറ്റിങ്ങലിൽ പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെച്ച ശ്രീ വി മുരളീധരനാണ് ഇന്ന് ന്യൂസ് 18-ൽ ചേരുന്നത്. ബിജെപി കേരളത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ പശ്ചാത്തലത്തിലും കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിന്റെ ഈ സമയത്തും വി മുരളീധരൻ ന്യൂസ് 18-മായി സംസാരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണല്ലോ കേരളത്തിൽ ബിജെപിയുടെ ഇത്ര വലിയൊരു നേട്ടം. ഒരു സീറ്റ് അത് മാത്രമല്ല, ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ലോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ പ്രകടനം. ഇപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പോയിരിക്കുകയാണ്. ബിജെപി എങ്ങനെ നേട്ടമുണ്ടാക്കി എന്നതിൽ രാഷ്ട്രീയ വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലിൽ എങ്ങനെയാണ് കേരളത്തിൽ ഇത്ര മുന്നേറാൻ 20% അടുത്ത് വോട്ടുകൾ എന്നുള്ളത് നിസ്സാര കാര്യമല്ല ബിജെപിക്ക് കഴിഞ്ഞത്? എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് കാരണങ്ങൾ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിലും കൊല്ലത്താണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലാണെങ്കിൽ തലശ്ശേരി മാഹിയാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ബൈപ്പാസുകൾ ഏതാണ്ട് 40 കൊല്ലമായിട്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പദ്ധതികളാണ്. അതോടൊപ്പം ദേശീയപാത വികസനത്തിന്റെ 680 കിലോമീറ്റർ ദൂരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. രണ്ട്, വന്ദേ ഭാരത്. കാരണം വന്ദേ ഭാരത് ഇപ്പോൾ പ്രോഗ്രാംസിന്റെ അടക്കം സമയം നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂരിലൊരു പരിപാടിയായിരുന്നു. അപ്പോൾ വൈകുന്നേരം 5 മണിക്കുള്ള വന്ദേ ഭാരതിൽ പോകണം എന്നുള്ള പ്ലാനിലാണ് ഗസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ നിലവിലുള്ള കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ജനരോഷം. ഇതോടൊപ്പം പുതിയ വോട്ടർമാർ, ആ പുതിയ വോട്ടർമാർ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ആകൃഷ്ടരായും ഇന്ത്യക്ക് ആഗോളതലത്തിൽ കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രാധാന്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ബി ജെ പിയിലേക്ക് ആകർഷകരാകുന്നു. ബി ജെ പിയുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ പ്രസൻസ്. അപ്പോൾ ഇതെല്ലാം CPMന്റെയും കോൺഗ്രസിന്റെയും പരമ്പരാഗത വോട്ടുകൾ ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു ഘടകത്തോടൊപ്പം പുതിയ വോട്ടർമാർ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറുന്നു എന്നുള്ള ഒരു അഡീഷണൽ ഘടകം. തീർച്ചയായിട്ടും അത് കൃത്യമായ ഒരു വിലയിരുത്തലാണ്, അതൊരു പാർട്ടി പ്രവർത്തകർ എന്ന രീതിയിൽ കൂടിയുള്ള താങ്കളുടെ വിലയിരുത്തലാണ്. പക്ഷേ ഈ കാരണങ്ങളെല്ലാം ഉള്ളതാണ്, പക്ഷേ ഇതുകൊണ്ട് മാത്രം ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുവാൻ പറ്റില്ല. കാരണം കേരളത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണല്ലോ. ഇത് വെച്ചുകൊണ്ട് തൃശൂർ എന്നുള്ള മണ്ഡലത്തിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞു. അതൊരു വലിയൊരു ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഒരു വിജയം കൂടിയായിരുന്നു അവിടെ. പക്ഷേ ആറ്റിങ്ങൽ എന്ന മണ്ഡലത്തിൽ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഒന്നാമതെത്തുവാനായിട്ട് കഴിഞ്ഞില്ല? അവിടെ എവിടെയാണ് ആ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്? അല്ല, അതിൽ ഈ 10,000-15,000 വോട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ മാറുന്നത് സ്വാഭാവികമാണ്. കാരണം തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശൂരിൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിച്ചു, 2ാം തവണയാണ് അദ്ദേഹത്തിന് ഈ നേട്ടം ഉണ്ടായിട്ടുള്ളത്. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം തൃശൂരിനേക്കാൾ ഉറച്ച വോട്ടുകളാണ് ആറ്റിങ്ങലിലെ വോട്ടുകൾ. തൃശൂരിലെ വോട്ടുകളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് താരതമ്യേന കുറച്ചും കൂടി വേണമെങ്കിൽ എളുപ്പമാണെന്ന് പറയാം. ആറ്റിങ്ങലിൽ CPMന്റെ വോട്ട് വളരെ ഉറച്ച വോട്ടാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ട് ബി ജെ പി തൃശൂരുമായിട്ട് താരതമ്യം ചെയ്താൽ ആറ്റിങ്ങലിൽ ദുർബലമാണ്. അതായത് ബേസ് വോട്ട് കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോൾ ബി ജെ പിക്ക് ബേസ് സോട്ടെ എന്നുള്ള അത് നമുക്ക് അങ്ങനെ പറയാമല്ലോ, അങ്ങനെയുള്ള മണ്ഡലത്തിൽ വിജയസാധ്യത സ്വാഭാവികമായിട്ടും കൂടും. അങ്ങനെ വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് തൃശൂരിൽ സംഭവിച്ചത്, ആറ്റിങ്ങലിൽ തൊട്ടടുത്തെത്തിയത്? അത് തിരുവനന്തപുരത്തേക്കാൾ ബേസ് വോട്ടുകൾ കുറവാണല്ലോ. താങ്കൾ പറഞ്ഞതുപോലെ LDFന്റെയൊക്കെ CPMന്റെയൊക്കെ ഷുവർ വോട്ടുകൾ അവിടെയുണ്ട്, പക്ഷെ തിരുവനന്തപുരത്ത് അത് ഒന്നാമത് സംഭവിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് തിരുവനന്തപുരത്തെ ബേസ് വോട്ട് എന്ന് പറയുന്നത് വലിയ തോതിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് നഗരമണ്ഡലങ്ങളിലാണ്. പ്രത്യേകിച്ച് നഗരമണ്ഡലങ്ങളിൽ പോലും നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം മണ്ഡലത്തിന്റെ തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3.5 മണ്ഡലത്തിലാണ് ബി ജെ പിയുടെ ബേസ് വോട്ട് ഏറ്റവും കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് 4 കൂട്ടാം, കാരണം 4 മണ്ഡലത്തിൽ ഒന്നാമത് വന്നിട്ടുണ്ടല്ലോ മുമ്പ് 2014-ൽ അല്ലേ. അത് തിരുവനന്തപുരം മണ്ഡലത്തിൽ വളരെ നേരിയ ഭൂരിപക്ഷമാണ് അന്നും കിട്ടിയത്. അപ്പൊ ഈ 3.5 മണ്ഡലം എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് 3.5 എന്ന് പറയുന്നത്, കാരണം ഈ ഒരു തീരദേശ മേഖല ഇപ്പോഴും ബി ജെ പിയെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാൻ സന്നദ്ധരായിട്ടില്ല. ആ തീരദേശ മേഖലയുടെ ഒരു സാഹചര്യം, സമാനമായിട്ടുള്ള സ്ഥിതി
തൃശ്ശൂരിലോ ആറ്റിങ്ങലിലോ ഇല്ല. പക്ഷേ ഞാൻ തൃശ്ശൂരിൽ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. തൃശ്ശൂരിൽ ഇപ്പോൾ ബി ജെ പിക്ക് ആത്യന്തികമായി പറയുകയാണെങ്കിൽ ഒരു ഹൈന്ദവ പാർട്ടി എന്നുള്ള ഇമേജ് ഇപ്പോഴും ബി ജെ പിക്ക് ഉണ്ട്, സംശയമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ അതിൽ ഈ ന്യൂനപക്ഷങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നവർ, അതിൽ ക്രൈസ്തവരുമുണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുമുണ്ട്, അതിൽ ഈ തൃശ്ശൂരിൽ ക്രൈസ്തവരുടെ വോട്ടുകൾ അതിനിർണായകമായ ഒന്നായിരുന്നു. പക്ഷേ അവിടെ കൃത്യമായിട്ട് ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തൃശ്ശൂർ ഫലത്തിൽ നിന്ന് താങ്കൾക്ക് കിട്ടുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഈ നമ്മൾ ഈ ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള ഒരു കൺസോളിഡേറ്റഡ് സിംഗിൾ ബ്ലോക്ക് അല്ല എന്ന് പറയുന്നത് പോലെ മുസ്ലിം സമൂഹവും കൺസോളിഡേറ്റഡ് സിംഗിൾ ബ്ലോക്ക് അല്ല, ക്രൈസ്തവ സമൂഹവും കൺസോളിഡേറ്റഡ് സിംഗിൾ ബ്ലോക്ക് അല്ല. ക്രൈസ്തവ സമൂഹം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ വിഭാഗങ്ങളാണ്. ആ വിഭാഗങ്ങളിൽ തൃശ്ശൂരിലുള്ള ക്രൈസ്തവ സമൂഹവും ആറ്റിങ്ങലിലെ ക്രൈസ്തവ സമൂഹവും തിരുവനന്തപുരത്തെ ക്രൈസ്തവ സമൂഹമൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ക്രൈസ്തവ സമൂഹം, ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതിന് പല കാരണങ്ങളാൽ തടസ്സമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ആ തൃശ്ശൂരിന്റെ ഉദാഹരണം വയ്ക്കാം. ഇപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കൂടി അവിടെ നമുക്ക് പരിഗണിക്കണം. അദ്ദേഹം തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റതിനു ശേഷം അവിടെ നിന്ന് അദ്ദേഹം ജോലിയെടുക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു റാപ്പോ അവിടെ ഉണ്ടാക്കിയെടുത്തു. ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിനെ അട്രാക്ട് ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണല്ലോ. കാരണം അദ്ദേഹത്തിന് ഈ ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്ഥിതിയുണ്ട്. അത് ഈ ക്രൈസ്തവ സമൂഹത്തിനുള്ള ആവശ്യങ്ങൾ നേരെ കേന്ദ്രത്തിലെത്തിക്കുവാനും പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നതിനും ഇരുചെവി അറിയാതെ അല്ലെങ്കിൽ ഒരു പരസ്യമാക്കാതെ ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞു. മറ്റിടങ്ങളിൽ അത് കഴിഞ്ഞില്ല എന്നാണ്. അങ്ങനെ വിശ്വാസം ആർജിച്ചിരുന്നുവെങ്കിൽ ആ സമൂഹം സ്വാഭാവികമായിട്ടും ബിജെപിക്ക് വോട്ട് ചെയ്തേനെ. അക്കാര്യത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിവ് ഒട്ടും കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പലപ്പോഴും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബിജെപിയുടെ കേന്ദ്ര നേതാക്കന്മാരെ സമീപിച്ചിട്ടുള്ളത് എനിക്ക് നേരിട്ടറിയുന്നത് പോലെ എന്നറിയുന്നതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വഴിയാണ്. അപ്പോൾ ആ ക്രൈസ്തവ സമൂഹത്തിന് രാജീവ് ചന്ദ്രശേഖറിൽ വിശ്വാസമില്ല എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷേ തീർച്ചയായിട്ടും ആ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്ന സിംഗിൾ ബ്ലോക്ക് എന്നുള്ള നിലയിൽ അതിനെ കാണുമ്പോഴാണ് പ്രശ്നം. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ തൃശ്ശൂരിൽ നേടിയ ഈ വിജയമുണ്ടല്ലോ, അത് ഒരുപക്ഷെ ആവർത്തിക്കാൻ ഒന്നിലേറെ മണ്ഡലങ്ങളിലേക്ക് നീളണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഒരു ഇടം എന്ന് പറയുന്നത് പത്തനംതിട്ടയായിരുന്നു ഇല്ലേ? അത് ഏകദേശം ഒരേ സ്വഭാവത്തിൽ വരുന്നത്. പക്ഷെ പത്തനംതിട്ടയിൽ അത്ഭുതകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയതിനേക്കാൾ വോട്ടുകൾ മറ്റെല്ലാ മണ്ഡലങ്ങളിലും കൂടുതൽ കിട്ടിയപ്പോഴും പത്തനംതിട്ട പിന്നോക്കം പോയി എന്ന് പറയുമ്പോൾ അത് ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുകയല്ലേ? അല്ല, പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ശബരിമലയുടെ ഒരു പശ്ചാത്തലത്തിലാണ്. ശബരിമലയുടെ പശ്ചാത്തലത്തിൽ അന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ അതേ വോട്ട് അദ്ദേഹം തന്നെ വീണ്ടും അവിടെ കോന്നിയിൽ മത്സരിച്ചപ്പോൾ കിട്ടിയില്ല, പിന്നീട് നിയമസഭയിലേക്ക്. ഉപതെരഞ്ഞെടുപ്പിലും കിട്ടിയില്ല, പൊതുതെരഞ്ഞെടുപ്പിലും കിട്ടിയില്ല നിയമസഭ. ശബരിമലയുടെ ഇമ്പാക്റ്റ് തിരുവനന്തപുരവും ആറ്റിങ്ങലും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലുണ്ടായ അത്ര പോലും തിരുവനന്തപുരത്തുണ്ടായില്ല, പക്ഷേ പത്തനംതിട്ടയിലുണ്ടായി. പക്ഷെ ആ ഇമ്പാക്റ്റ് അത് കഴിഞ്ഞ ഉടനെ ഉള്ള പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അതുണ്ടായില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളുടെ ഒരു പരിചിതം ആയിട്ടുള്ള ഒരു സാഹചര്യം, സ്ഥാനാർത്ഥിയെ പരിചയമുണ്ട്. അതിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്ര നിന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ, ഒരുപക്ഷെ തൃശ്ശൂരിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, പക്ഷെ തൃശ്ശൂരിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം കേരളത്തിൽ എവിടെയാണെങ്കിലും അദ്ദേഹം ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെയൊക്കെ ഗുണം തൃശ്ശൂരിൽ അദ്ദേഹത്തിന് കിട്ടി. രാജീവ് ചന്ദ്രശേഖർ ആ രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹത്തുമായിട്ട് വളരെ വലിയൊരു പരിചയം, പൊതുസമൂഹത്തിന് അത്രയും പരിചയമില്ലാത്ത ഒരാളായിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ കാണുന്നത്. ഇതേ പ്രശ്നമാണ് അനിൽ ആന്റണി. ഇവർ രണ്ടുപേരും വളരെ വൈകിയാണ് മത്സരരംഗത്തേക്കും നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും വന്നത്. ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിലൂടെ ഒരു പാഠം കൂടി ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഒരു സ്ഥാനാർത്ഥിയെ ഒരു തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അത് മൂന്നാം സ്ഥാനമായിക്കോട്ടെ,
എങ്കിൽ പോലും അതേ മണ്ഡലത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു 5 വർഷ പ്രചാരണം ഇല്ലേ, അതിലേക്ക് ബിജെപിക്ക് പോകാൻ പറ്റിയിരുന്നു എങ്കിൽ ഇത്തവണ ഒന്നിലേറെ മണ്ഡലങ്ങളിൽ ആധിപത്യം. അതില് രണ്ട് കാര്യങ്ങളാണ്. അതായത് ബിജെപി എത്രയോ വർഷങ്ങളായിട്ട്, ഒരുപക്ഷെ ഏതാണ്ട് ഞാൻ പ്രസിഡന്റായിരുന്ന കാലം തൊട്ട് എനിക്കറിയാം, ഒരു 10 വർഷമായിട്ട് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം എല്ലാ പാർട്ടി നേതാക്കന്മാരോടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ മത്സരിച്ച മണ്ഡലത്തിൽ നിങ്ങൾ തുടരണം. പക്ഷേ പല സ്ഥാനാർത്ഥികളും അവരുടെ വ്യക്തിപരമായിട്ടുള്ള പല അസൗകര്യങ്ങൾ കാരണമായിരിക്കണം അവരവിടെ തുടരാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ സാഹചര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ ആണ് ഇവിടെ മത്സരിച്ചത്, 10 സുരേന്ദ്രനാണ് മത്സരിച്ചത്. സുരേന്ദ്രൻ മത്സരിച്ചു, ആ കാലഘട്ടത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു, അതിൻ്റെ പേരിലാണ് അദ്ദേഹം മത്സരിച്ചത്. അപ്പോൾ ഇത് ഒരു മത്സരിച്ച സ്ഥാനാർത്ഥി അവിടെ തന്നെ തുടരുക എന്നുള്ളത്, അവിടെ തുടർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ആ സ്ഥാനാർത്ഥിക്കും കൂടി താല്പര്യമെടുക്കണം. സ്ഥാനാർത്ഥിക്ക് ടിക്കറ്റ് തുടർന്നതിന് ശേഷം പിന്നെ ടിക്കറ്റ് കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളതാണ് പാർട്ടി തീരുമാനിക്കുന്നത്. സ്ഥാനാർത്ഥി അവിടെ തുടരുന്നില്ല എന്നിരിക്കട്ടെ, അപ്പോൾ സ്വാഭാവികമായും പാർട്ടി ഒരു പുതിയ സാഹചര്യത്തിൽ 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സമയത്ത് അവൈലബിൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് സന്നദ്ധനായില്ല എങ്കിൽ ആ സ്ഥാനാർത്ഥി മത്സരിക്കാൻ യോഗ്യനല്ല എന്ന രീതിയിൽ തന്നെ വിലയിരുത്താൻ. താങ്കൾ പ്രസിഡന്റായിരുന്ന സമയത്താണ് ഈ രീതിയിലുള്ള ഈ ഇതിന് പറയുന്നത്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മാത്രമല്ലോ, അതിനൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നത് വർക്ക് ചെയ്യണമല്ലോ. ഒരു മികച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇല്ലാതെ ഇക്കാലത്ത് തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ബി ജെ പി പോലെയുള്ള ഒരു പാർട്ടിക്ക് കേരളത്തിൽ. അപ്പോൾ അതിന് താങ്കൾ അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാൻ പോലും ഇപ്പോൾ സന്നദ്ധനാണ് അല്ലെ? അങ്ങനെ ചെയ്തേ പറ്റൂ അല്ല, അങ്ങനെ അത് ഈ അതായത് എന്റെ ഓർമ്മ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കേന്ദ്ര പാർട്ടി കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു വലിയ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാവുന്നത്, അല്ലെങ്കിൽ ഇതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങൾ സ്വന്തമായിട്ടെടുത്തിട്ടുള്ള നേതാക്കന്മാരുടെ എണ്ണത്തിലുള്ള കുറവ്. ഇതെന്റെ മണ്ഡലമാണ്, അവിടെ മത്സരിക്കാം മത്സരിക്കാതിരിക്കാം. എന്റെ മണ്ഡലമാണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇവിടെ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് 5 കൊല്ലം മുമ്പേ തീരുമാനിക്കുക എന്നുള്ളതല്ല, പകരം ഒന്നിലധികം ആളുകൾക്കും ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം. ഒന്നിലധികം ആളുകൾ പ്രവർത്തിച്ചതിന് ശേഷം സമയമാകുമ്പോൾ പാർട്ടി തീരുമാനിക്കാം. പക്ഷെ അങ്ങനെ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാർ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതി ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. സിപിഎമ്മിൽ സുരേഷ് ഗോപി അതിന് ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ്. സുരേഷ് ഗോപി തീർച്ചയായിട്ടും ആ കാര്യം ചെയ്തു, അദ്ദേഹം അവിടെ തന്നു. അല്ല, നിരവധി ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിയമസഭാ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിൽ കഴിഞ്ഞ 2-3 തവണ മത്സരിച്ചു. ഇനിയിപ്പോൾ പറയുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഫലം മുഴുവനായിട്ട് വിലയിരുത്തുമ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് 1-ാമതെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 8 രണ്ടാം സ്ഥാനം കൂടി നോക്കുമ്പോൾ 19 കഴിഞ്ഞു. ചെറിയ മാർജിനിൽ 3-ാം സ്ഥാനത്തേക്ക് പോയതുമായി നോക്കുമ്പോൾ 30. പക്ഷെ കേരളം പിടിക്കാൻ ഇതൊന്നും പോരാ. പക്ഷെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ 30 ഒരു 20 എണ്ണത്തിലെങ്കിലും അല്ലെങ്കിൽ ഒരു 10 എണ്ണത്തിലെങ്കിലും ജയിച്ചു വരുവാനുള്ള സാധ്യത എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങണം എന്നുള്ളതാണല്ലോ. പക്ഷേ ബി ജെ പിയുടെ പ്രശ്നം കേരളത്തിൽ കണ്ടുവരുന്നത് അക്കൗണ്ട് തുറന്നു അക്കൗണ്ട് പൂട്ടി ആ ഒരു അവസ്ഥയാണ്. അത് മാറണം. ഇനി അതിന് എന്ത് സ്ട്രാറ്റജി കൊണ്ടുവരാൻ പറ്റില്ല. ഈ സ്ഥാനാർത്ഥികൾ മണ്ഡലം മാറി 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 ഓടി നടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇനിയും തുടർന്നാൽ വീണ്ടും കാര്യങ്ങൾ. എന്റെ ഒരു വിലയിരുത്തൽ, ഒന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണൽ കഴിഞ്ഞു, തുടർന്ന് ഒരു സീറ്റ് ജയിച്ചു, ഇനിയിപ്പോൾ മന്ത്രിസഭാ രൂപീകരണവുമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇത് കഴിഞ്ഞൊന്ന് ശാന്തമായിട്ടുള്ള രീതിയിൽ പൊതുവായിട്ട് കേരളത്തിലെ തുടർന്നുള്ള ബി ജെ പിയുടെ സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ ആ തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരിക്കണം, എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ സംസ്ഥാന ഘടകം വിശദമായിട്ട് ആലോചിച്ച് തയ്യാറാകും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ റിസൾട്ടോടുകൂടി ബി ജെ പി ഇപ്പോൾ LDFനും UDFനും എതിരെയും ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു പരാതി അല്ലെങ്കിൽ ഒരു ആരോപണം എന്ന് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി LDF UDFന് വോട്ട് മറിച്ചു, UDF LDFന് വോട്ട് മറിച്ചു എന്നാണ്. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ഇപ്പോൾ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് എന്ന് താങ്കൾക്ക് ഉറച്ചു പറയാൻ പറ്റില്ലേ? കാരണം ആർട്ടിക്കൽ ഉദാഹരണമായി എടുക്കാം, അവിടെ UDF ആണോ LDF ആണോ ജയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ താങ്കളുടെ വോട്ടിലും ആ രീതിയിലുള്ള ഉയർച്ചയുണ്ടായി.
അപ്പോൾ ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ അവിടെ ആ ഒരു പരാതിയിൽ നിന്ന് ബി ജെ പി ഇനി അല്ല, അതിലൊന്നാമത്തെ കാര്യം കേരളത്തിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും ഒരു സ്ട്രാറ്റജിക് വോട്ടിംഗ് നടത്തി ബി ജെ പിയെ പരാജയപ്പെടുത്തിയ സാഹചര്യങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു പരിധിവരെ, തിരുവനന്തപുരത്ത് ഒരു പരിധിവരെ. പക്ഷേ അതിൽ നിന്ന് ബി ജെ പി മുന്നോട്ട് പോയി കഴിഞ്ഞു. കാരണം അങ്ങനെയുള്ള സ്ട്രാറ്റജിക് വോട്ടിംഗ് നടത്തുമ്പോഴും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും വോട്ടുകൾ ചോർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ബി ജെ പി ഇന്ന് മാറിക്കഴിഞ്ഞു. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പുതിയ വോട്ടർമാരെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന പ്രവർത്തനം, ആ പ്രവർത്തനം ആസൂത്രണം ചെയ്യുക, അത് നടപ്പിലാക്കുക, അതിനുവേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക, ഇതാണ് കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചോളം ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സംഘടനാ സംവിധാനം ബി ജെ പിക്കുണ്ട്. പക്ഷെ ഈ സംഘടനാ സംവിധാനമോ ബൂത്തിലിരിക്കാൻ ആളോ പോലും ഇല്ലാത്ത യു ഡി എഫിനെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെയാണ് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള ഒരു വികാരം എന്ന രീതിയിൽ ജനങ്ങൾ ആദ്യം തെരഞ്ഞെടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല, അതുകൊണ്ടാണല്ലോ ഈ ലാൻഡ് സ്ലൈഡ് വിക്ടറി കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടിയത്, അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അത് ഈ സാഹചര്യം കൊണ്ട്, കാരണം ബി ജെ പി ജയിക്കില്ല എന്നുള്ളൊരു ധാരണ, ആ ധാരണയാണ് ഇത്തവണ അല്ല, ആ ധാരണ തിരുത്തി കുറിക്കപ്പെട്ടു. ഇനി ആ സാഹചര്യം മാറും. ഇപ്പോ ആറ്റിങ്ങലിൽ സി പി എം ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറെ പേര് പകരം ജയിക്കാൻ സാധ്യത കോൺഗ്രസ് ആണ് എന്ന് വിചാരിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിനി ആലോചിക്കും, കോൺഗ്രസ് മാത്രമല്ല ബി ജെ പിയും ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനി വരുന്ന, അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ വളരെ ഒരു എന്താ അസന്നിഗ്ധമായിട്ടുള്ള വിജയം, ആ വിജയമാണ് തൃശ്ശൂരിലുണ്ടായിരിക്കുന്നത്. ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് ഒരു സ്ക്രേപ്പ് ത്രൂ എന്ന് പറയുന്ന ഒരു സ്ഥിതിയല്ല, ഒരു ഒരു വളരെ ഡിസിസീവ് വിക്ടറി, എംഫാറ്റിക് ആയിട്ടുള്ള വിക്ടറി. പക്ഷെ അസംബ്ലിയിൽ വരുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല സാഹചര്യം, കാരണം അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ ബി ജെ പിയെ കണക്കിലെടുക്കണമെങ്കിൽ ജനകീയ സമരങ്ങൾക്ക് ബി ജെ പി നേതൃത്വം നൽകണം. അതിന് കേരളത്തിൽ ബി ജെ പിക്ക് കഴിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ, കാരണം അവിടെ സ്പേസ് ഉണ്ട്. കാരണം എൽ ഡി എഫ് സർക്കാരിനെതിരെ എത്രയോ ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കാം. എന്തുകൊണ്ട് ബി ജെ പി ആ സംഘടന രീതിയിൽ വിപുലപ്പെടുത്തി ജനകീയ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന്, ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പൊ സോളാർ സമരത്തിന് ഏറ്റവും മുന്നിൽ നിന്ന പാർട്ടികളിൽ ബി ജെ പി ആയിരുന്നു. സി പി എം ഇടയ്ക്ക് വെച്ച് സമരം നിർത്തിപ്പോയപ്പോഴും ബി ജെ പി സമരം തുടർന്നു. ബാർകോട കേസിൽ കെ മാണിയുടെ ഇതിനെതിരായിട്ട് സമരം ചെയ്തതിൽ ബി ജെ പി അന്ന് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് ആ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ബി ജെ പി ആസൂത്രണം ചെയ്തിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ സ്ഥിതിയിൽ സി പി എം സർക്കാരിനെതിരായിട്ടും അതോടൊപ്പം പ്രാദേശികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ആരോഗ്യരംഗത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മുടെ റോഡുകളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിലുണ്ടായിട്ടുള്ള ധാരാളം പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് അതോടൊപ്പം സർക്കാരിന്റെ വലിയ അഴിമതിയും കെടുകാര്യസ്ഥതയും സാമ്പത്തിക മിസ്മാനേജ്മെന്റ് അതിനിടയിൽ നടക്കുന്ന ധൂർത്ത്. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്, അവിടെയാണ് വേറൊരു ആരോപണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉയർന്നു വന്നത്, അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ബി ജെ പി സി പി എമ്മുമായി നടത്തുന്നുണ്ട് എന്ന്. ആ ഒരു ആരോപണത്തിൽ നിന്ന് മുക്തരാകാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ്? അല്ലല്ല, ഈ ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ആരോപണം. കാരണം കോൺഗ്രസ് ദേശീയ തലത്തിൽ സി പി എമ്മുമായിട്ട് ധാരണയിലാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദേശീയ തലത്തിൽ ധാരണയിലായതുകൊണ്ട്, അതൊരു വസ്തുതയാണ്, ധാരണയിലായതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് ആ ധാരണയില്ല എന്ന് വരുത്താൻ വേണ്ടി കോൺഗ്രസ് എടുത്ത ഒരു തന്ത്രം ബി ജെ പിക്ക് ധാരണയുണ്ട് എന്ന് പ്രചരിപ്പിക്കുക. ബി ജെ പിക്ക് ഒന്നാമത്തെ കാര്യം, നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ആലോചിക്കണം. ഒന്ന്, കേരളത്തിൽ സി പി എമ്മുമായിട്ട് ബി ജെ പി ധാരണയുണ്ടാക്കുക എന്നുള്ളത് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം നരേന്ദ്രമോദി പിണറായി വിജയന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് എന്ത് ഭീഷണി ഉയർത്താൻ പിണറായി വിജയൻ സാധിക്കും? കാരണം ആ തെരഞ്ഞെടുപ്പ് സമയത്താണ് പ്രകാശ് ജാവ്ദേക്കർ, ഇ പി ജയരാജൻ, എന്റെ ചോദ്യം അതല്ല, ഇതെല്ലാം ഒരു നെഗറ്റീവ് ആണ് സംഭവങ്ങൾ പുറത്തു വന്നത്. അല്ല, ഇതെല്ലാം പുറത്തു വന്നെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത്
ഈ പ്രചരണം തന്നെ ആസൂത്രിതമായിട്ടുള്ള പ്രചരണമാണ്. കാരണം ഞാനത് വസ്തുനിഷ്ഠമായിട്ടുള്ള ചോദ്യം ഉയർത്തുകയാണ് പ്രേക്ഷകരുടെ മുന്നിൽ. നരേന്ദ്രമോദി പിണറായി വിജയനുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി പിണറായി വിജയനെ ഏത് കാര്യത്തിലാണ് പേടിക്കേണ്ടത്? അല്ലോ, അങ്ങനെയല്ല, എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പാലം ഇടാമല്ലോ. അങ്ങോട്ടും പാലം ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ഞങ്ങൾ സി പി എമ്മിനെ ഭയക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. പറയുന്നത് അക്കൗണ്ട് തുറക്കുക എന്നുള്ള പ്രയോജനം. ഞാൻ ചോദിക്കട്ടെ, അക്കൗണ്ട് തുറക്കൽ ഒരിക്കലും ഒരു സി പി എം അവരുടെ സീറ്റ് നഷ്ടപ്പെടുത്തിയിട്ടല്ലോ ഞങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിക്കുന്നത്. അവിടെ സി പി ഐയുടെ സീറ്റായി തൃശ്ശൂർ അല്ല ഇപ്പൊ ആറ്റിങ്ങലോ ജനങ്ങൾ അങ്ങനെയല്ലല്ലോ. അല്ല, വോട്ട് കിട്ടി, പക്ഷെ സി പി എം തോറ്റല്ലോ. അല്ല, ഇത് ഈ പ്രചാരണങ്ങൾ ഇപ്പോഴും അത് അത് കോൺഗ്രസിന്റെ ഒരു പ്രചരണമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലൊന്നും ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും വരാത്തത്? അതല്ലേ നടക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 6 മാസം ജയിലിൽ കടന്നത് പിന്നെ എങ്ങനെ? അതുകൊണ്ടായില്ലല്ലോ, അന്വേഷണം അവസാനിപ്പിച്ചില്ലല്ലോ. ഏത് കേസിലാണ് അന്വേഷണം അവസാനിപ്പിച്ച് ക്ലോസർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതല്ലേ അന്വേഷണം നടക്കുന്നത്? എത്ര പേര് അകത്ത് കിടക്കുന്നു? അന്വേഷണം ഞാൻ പറയട്ടെ, അതായത് അല്ലല്ല, എല്ലാ അന്വേഷണം നടക്കും. മാസപ്പടിയില് SFIO പിന്നെ എന്താ നടത്തുന്നത്? അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ അന്വേഷണം എവിടെ? ഈ ജനങ്ങൾ ഇതെല്ലാം കാണുന്നു. അതായത് ഇത് ആരോഗ്യമാണ് പലതിന്റെയും മുന പിടിക്കുവാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ വോട്ട് മറിക്കൽ സംഭവം അതിനുണ്ട് മുനയടിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ BJPയെ കാണാൻ പറ്റില്ല, അവർ തൊട്ടുകൂടാത്തവരാണ്, ഈ ആരോപണത്തിന് മുന പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ആരോപണമായിരുന്നു ഈ പറയുന്ന അന്തർധാര. മാസപ്പടി കേസിൽ ഇപ്പോഴും കോടതിയിൽ സജീവമായിട്ട് ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. SFIO കേസ് SFI അന്വേഷണം നടത്തുന്നു. ED ഇന്നലെയും ED കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ഞാനിത് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റേ ഇല്ല എന്ന കാര്യത്തിൽ കൂടുതൽ പിക്ചർ ക്ലിയർ ആക്കേണ്ടി വരും BJP. കാരണം കേരളത്തിൽ 11 സീറ്റുകളിൽ മുന്നിലെത്തിയതിന്റെ ആ ഒരു ക്രെഡിറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി സ്വന്തം കീശയിലേക്ക് ആക്കുന്നു. കേരളത്തിൽ CPM രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അത്ര പ്രവർത്തകര് കോൺഗ്രസിന് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ഈ രാഷ്ട്രീയ വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വന്നപ്പോൾ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനമുണ്ട്. അദ്ദേഹം അത് പറഞ്ഞത് ഈ LDF സർക്കാരിന്റെ ഈ മുസ്ലിം പ്രീണനം അത് വലിയ തോതിൽ ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈഴവ വിഭാഗത്തിൽ നിന്ന്, അതാണല്ലോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്, അവിടെ നിന്ന് വോട്ടുകളുടെ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് LDFന്റെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന പോലെയുണ്ട് പല ഇടങ്ങളിലും. അത് BJP പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ BJP ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഈ സർക്കാർ ഒരു തീവ്രവാദികളെ അടക്കം സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സമീപനം. ആ സമീപനം എടുക്കുന്നത് എല്ലാവരെയും ഒരേപോലെ കാണുന്നതിന് പകരം ചിലർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ജനങ്ങളുടെയിൽ ഈ സർക്കാരിനും ഈ സർക്കാരിനെ നേതൃത്വം നൽകുന്ന പാർട്ടിക്കും CPMനെതിരായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെടുന്ന ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിലെ CPMന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയാവുന്ന പിന്നോക്ക സമുദായങ്ങൾ, പട്ടികജാതി പിന്നോക്ക സമുദായങ്ങൾ, ആ സമുദായങ്ങളാണ് CPMന്റെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തി ഒരു അളവോളം ചെറിയൊരളവിലേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ. ആ ചെറിയ അളവോളമെങ്കിലും CPMൽ നിന്ന് വിട്ട് BJPയിലേക്ക് വരാൻ അതൊരു കാരണമായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത. അതൊരു താൽക്കാലികം മാത്രമായിരിക്കില്ലേ? അതല്ലാതെ അത് സ്ഥിരമായിട്ട് BJPയുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് വിലയിരുത്തുന്നുണ്ടോ? സ്ഥിരമായിട്ടാണോ അല്ലയോ എന്നുള്ളത് കഴിഞ്ഞ 10-20 കൊല്ലക്കാലത്ത് എടുത്തു നോക്കിയാൽ പോരെ. പക്ഷെ CPM എന്ന് പറയുന്നത് സംഘടനാ സംവിധാനം വിപുലമായ ഒരു പാർട്ടിയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കൂടി അല്ലല്ലോ ഞാൻ പറയുന്നത്. ഈ ലോക്സഭയുമായിട്ട് ഉൾപ്പെടെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് BJPയുടെ വോട്ട് വളർച്ച ഉണ്ടാക്കുക, അതും പോരാ. അതും പോരാ, കേരളം എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തിന്റെ നാടാണ്. ഇല്ല, അതൊരു ഇപ്പോൾ കോൺഗ്രസിന് മാത്രം വോട്ടുകൾ നോക്കിയാൽ ഏതാണ്ട് 35% മാത്രമാണ്. LDFന്റെ മൊത്തം 33 വരുമ്പോൾ അതിൽ CPMന് കിട്ടിയിരിക്കുന്ന 25-26% വോട്ടുകളാണ് ഇത്തവണ മോശമായതുകൊണ്ട്.
പക്ഷെ ബി ജെ പിക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് വളർന്ന് ഒരു മുന്നണി സംവിധാനം എന്ന രീതിയിലെങ്കിലും 35 കൂടുതൽ ശതമാനം വോട്ട് വേണം, സ്വന്തം നിലയിൽ 30% വോട്ട് വേണം അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ. എങ്ങനെ ഒരു മുന്നണി സംവിധാനം കേരളത്തിൽ വിപുലപ്പെടുത്തുവാൻ ബിജെപിട്ടെ? എങ്ങനെ കേരളത്തിൽ ബി ജെ പി ജയിക്കും എന്ന് ഇത്രയും കാലം ചോദിച്ചിരുന്നില്ലേ, ഇപ്പൊ ജയിച്ച് കാണിച്ചില്ലേ? അപ്പൊ അതേപോലെ എങ്ങനെ മുന്നണി സംവിധാനം ഉണ്ടാക്കും എന്നുള്ളത് സമയമാകുമ്പോൾ മുന്നണി സംവിധാനം ഉണ്ടാക്കി കാണിക്കും. ശരിയാണ്, പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരൊറ്റ പാർട്ടിയാണ് ബി ജെ പിക്ക് മുന്നിൽ ഉള്ളത്, അത് കേരള കോൺഗ്രസ് എം എന്നുള്ള പാർട്ടിയാണ്. ഇതിന് മുൻപും ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അവരെ കൊണ്ടുവരുവാനായിട്ട്, ഇല്ലാതെ താങ്കൾ പറയുമെന്ന് എനിക്കറിയില്ല. പിന്നെ അവർക്ക് ഇപ്പോൾ ചില അസ്വാരസ്യങ്ങളുണ്ട്, പക്ഷെ അങ്ങനെ മുന്നണി മാറാൻ അവർ തയ്യാറാവുമോ എന്നൊന്നും അറിയില്ല. അത് എത്രമാത്രം പ്രായോഗികമാണ്? രാഷ്ട്രീയത്തിൽ അടുത്ത 5 കൊല്ലം 10 കൊല്ലം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിംഗ് നടത്തില്ല. രാഷ്ട്രീയത്തിൽ എപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ നാളത്തെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നാളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നുവരെ ബി ജെ പി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് 2 ധ്രുവങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ബി ജെ പി എന്ന് പറയുന്ന ഒരു ധ്രുവം ഉണ്ടായിരുന്നില്ല. ഇന്ന് ബി ജെ പി എന്നുള്ളൊരു പുതിയൊരു ആംഗിൾ, പുതിയൊരു ധ്രുവം കൂടി ഉണ്ടായിക്കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ പുതിയ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാവുക. ഇപ്പൊ തമിഴ്നാടും കടന്ന് ഇപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോൾ എൻ ഡി എ എന്ന രീതിയിൽ തന്നെയുള്ള ഭരണം, നേരത്തെ അങ്ങനെയുമായിരുന്നു, പക്ഷേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഇല്ലാത്തപ്പോൾ ഈ എൻ ഡി എ സംവിധാനം എന്ന രീതിയിലുള്ള ഭരണമാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ടി ഡി പി എ പോലെയുള്ള പാർട്ടികൾ കൂടെ ഉള്ളതുമൊക്കെ അത് കേരളത്തിൽ അത് ഒരു പ്രത്യേക ഗുണം ചെയ്യുമെന്ന ഒരു വിലയിരുത്തലുണ്ട്. കാരണം അതിന്റെ ടി ഡി പി എന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ ഈ പറയുന്ന പോലെ മുസ്ലിം സംവരണത്തിന് എതിരായ ഒരു പാർട്ടിയൊന്നുമല്ല. ആ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ. അപ്പോൾ അത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബി ജെ പിയുടെ തീരുമാനം ഒറ്റയ്ക്കല്ല നടപ്പിലാവുന്നത്, അവിടെ ഒരു മുന്നണി സംവിധാനം അവിടെ ഉണ്ട്, അവരതിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്. അത് കേരളത്തിൽ ഈ ബി ജെ പിയോടുള്ള ഒരു താല്പര്യം കൂടുവാൻ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതെല്ലാം അതായത് ബി ജെ പിയുടെ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിൽ സ്വാധീനം ഉണ്ടാകുന്നുണ്ട്. നിരവധി പുതിയ പുതിയ പരീക്ഷണങ്ങൾ ദേശീയ തലത്തിൽ നടക്കുന്നതോടൊപ്പം കേരളത്തിലും അതിൻ്റെതായിട്ടുള്ള തലത്തിൽ പല കാര്യങ്ങളും നടക്കും. ഉദാഹരണത്തിന് ഈ ക്രൈസ്തവ സമൂഹം ബി ജെ പിയുമായിട്ടുള്ള അടുപ്പം, ആ അടുപ്പം തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പ്രകടമായിട്ടില്ലെങ്കിലും അല്ല വേണ്ടത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാൾ കുറച്ചും കൂടിയുള്ള ഇതാണ്, പക്ഷെ അതായിട്ടില്ല എന്നുള്ളത് ഞാൻ കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എറണാകുളത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടണം, അതുണ്ടായിട്ടില്ല. അപ്പോൾ അതോടൊപ്പം തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ കൂടുതൽ വോട്ട് കിട്ടണം. അപ്പോൾ ക്രൈസ്തവ സമൂഹം മുഴുവനായി ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ ബി ജെ പിയോട് ഒരു മൈനസിൽ നിന്ന് ഒരുപക്ഷെ സീറോയിലേക്ക് വന്നു എന്ന് വേണം പറയാം. ആ സീറോയിൽ നിന്ന് പ്ലസിലേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കേരളത്തിലുണ്ടാകുന്ന മാറ്റം വളരെ വലിയ മാറ്റമായിരിക്കും. പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ബി ജെ പിക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്, കഴിഞ്ഞ തവണ അവസാന നിമിഷം തോറ്റ ഒരു മണ്ഡലമാണ്. പക്ഷെ അവിടെ ഇത്തവണ പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ പാലക്കാട് അത്ര കണ്ട് മെച്ചമായിട്ടില്ല അസംബ്ലി. അല്ല, അത് പരിശോധിക്കണം. കാരണം പാലക്കാട് എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞാനതിന്റെ ബൂത്ത് തലത്തിലുള്ള വിലയിരുത്തൽ അവിടുത്തെ പാർട്ടി നടത്തിയോ ഇല്ലയോ. കാരണം ഇത്തവണ ആലത്തൂർ ഒരു വലിയ ഇംപ്രൂവ്മെന്റാണ്. അതെ, അവിടെ വോട്ട് കൂടി 87,000 വോട്ടിൽ നിന്ന് 100,000-ൽ വോട്ട് കൂടി, 182,000. അതേസമയം തന്നെ ഒരു കാന്തം പോലെ ആകർഷിച്ചെടുക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികളുമുണ്ട്. ഇപ്പോൾ താങ്കൾ അതിനൊരു ഉദാഹരണമാണ്, കുമ്മനം ഉദാഹരണമാണ്, ശോഭാ സുരേന്ദ്രൻ ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ അങ്ങോട്ട് സ്ഥിരമായിട്ടൊരു മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്തു, അതാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ അത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരിടത്തും ഇല്ല. തീർച്ചയായിട്ടും അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മളിപ്പോ ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ട് തുടങ്ങും. ശരി, കേന്ദ്രമന്ത്രിസഭയിലെ പ്രാധാന്യം എത്രമാത്രം കിട്ടുമെന്നാണ് താങ്കൾ ഇപ്പോൾ കണ്ടത്? അല്ല, കേന്ദ്രമന്ത്രിസഭയിലെ പ്രാധാന്യം തീർച്ചയായിട്ടും സുരേഷ് ഗോപി, കാരണം അദ്ദേഹമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധി. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധി ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് രാജ്യസഭയിലുണ്ടായിരുന്ന ജനപ്രതിനിധികൾക്ക് അവസരം കിട്ടിയത്. ഇപ്പൊ രാജ്യസഭയിൽ ആരുമില്ല കേരളത്തിൽ നിന്ന്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് തീർച്ചയായിട്ടും പ്രാതിനിധ്യം കിട്ടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ശരി, നന്ദി. ഇത്രയും സമയം ന്യൂസ് 18 ചെലവഴിച്ചത്. നമസ്കാരം.